ഹലോ, അങ്ങനെ നമ്മൾ മുരുടേശ്വരൻ ടെമ്പിളിലെത്തിയിരിക്കുകയാണ്. ഇതാണ് മുരുടേശ്വരൻ ടെമ്പിളിൻ്റെ ഫ്രണ്ട് വശം. ഇതുവഴിയാണ് അമ്പലത്തിലേക്ക് പോകേണ്ടത്. ശ്രീ മുരുടേശ്വര ടെമ്പിൾ, മധോബാർ ശ്രീ മുരുടേശ്വര ടെമ്പിൾ, മുരുടേശ്വർ തന്നെയാണ് ഈ സ്ഥലത്തിൻ്റെയും പേര്. ഇതിനകത്ത് ഒടിനാട് ടെമ്പിൾ, ഇത്രയും വലിയൊരു ടെമ്പിളാണ് കേട്ടോ. അവിടെ തൊട്ട് ബാക്കിൽ കടലാണ് അമ്പലത്തിൻ്റെ. അമ്പലത്തിൻ്റെ ഫ്രണ്ട് വശം, അമ്പലത്തിൻ്റെ നേരെ ബാക്കിൽ കടലാണ്. ഇവിടെയാണ് നേരെ ടെമ്പിൾ. ഇതാണ് ടെമ്പിളിൻ്റെ ഗോപുരം. ശിവ സ്റ്റാച്ചു. നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇനി കയറാൻ പോകാം. നമ്മൾ ടെമ്പിളിനുള്ളിലേക്ക് കയറാൻ പോകാം കേട്ടോ. ഓക്കെ, ഇനി ടെമ്പിളിനുള്ളിലെ കാഴ്ചകൾ ടെമ്പിളിനുള്ളിൽ കയറിയിട്ട് കാണിച്ചു തരാം. ഇങ്ങോട്ടേ കടലാണ്. ഇതുവഴിയാണ് അമ്പലത്തിൻ്റെ ചെക്കിൻ. ഇവിടെ ചെക്കിൻ എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ഇതുവഴി നേരെ കയറിയാൽ മതി അമ്പലത്തിലോട്ട്. ഗോപുരം മാനമുട്ടയെന്ന് നിൽക്കുക കേട്ടോ. ഗോപുരം അമ്പലത്തിനുള്ളിൽ കയറുക. ഹലോ, ഇതാണ് മുരുടേശ്വര ടെമ്പിള്. പിന്നെ ഉള്ളിലൂടെയാണ് ടെമ്പിള്. വീഡിയോ ഒക്കെ അത്യാവശ്യം പ്രൊഹിബിറ്റഡ് ആണ്. നമ്മളൊന്ന് വീഡിയോ ഒന്നും അകത്ത് അമ്പലത്തിനകത്ത് വീഡിയോ ഒന്നും ഷൂട്ട് ചെയ്തിട്ടില്ല. ഇത് അമ്പലത്തിന് മുൻവശത്തെ കാഴ്ചയാണ്, അമ്പലത്തിൻ്റെ ഗോപുരം. ഇത് കഴിഞ്ഞ് നേരെ നോക്കിക്കഴിഞ്ഞാൽ ഫ്രണ്ടിൽ കടൽ. സൂര്യഭഗവാൻ ഇങ്ങനെ എണീറ്റ് വരികയാണ്. കുപ്പിസൊക്കെ ഒന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട്. ആണ് ഫ്രണ്ട് വശം. ബോട്ടൊക്കെ പോകുന്നുണ്ടോ? കാര്യം ഇവിടെ മീൻപിടുത്തമാണ് ഇവിടെ ഉള്ളവരുടെ മെയിനായിട്ടുള്ള തൊഴിൽ കേട്ടോ. ആൾക്കാരുടെയൊക്കെ അതുമായിട്ട് എന്താ ഫിഷിംഗ് ഒക്കെയാണ്. ഫുൾ ബോട്ടുകൾ, മത്സ്യബന്ധന ബോട്ടുകളൊക്കെ അവിടെ ഉണ്ട്. നല്ലൊരു ടെമ്പിളാണ് കേട്ടോ. സൂപ്പർ, നല്ലൊരു അനുഭൂതിയാണ് ഉള്ളിൽ കയറി തൊഴുതറങ്ങി കഴിയുമ്പോഴേ. എത്രയൊക്കെ ഭയങ്കര ടെൻഷനായിട്ട് വന്നാലും നമ്മൾ നല്ല കാമായിട്ടൊക്കെ ഇരിക്കുന്നത്. നല്ലൊരു ടെമ്പിളാട്ടോ, എല്ലാവരും വരണം കേട്ടോ. ആ സൈഡ്, ആ കാണുന്ന സൈഡിൽ കൂടെയുള്ള വഴിയിൽ കൂടെ കയറി കറങ്ങി ഇങ്ങനെ മേളിൽ വന്നാൽ മാത്രമേ നമുക്ക് ഈ സ്റ്റാച്ചുവിൻ്റെ അടുത്ത് എത്താൻ പറ്റൂ. ഈ സ്റ്റാച്ചുവിൻ്റെ അടുത്ത് ഇതിലാണ് എൻട്രി. ആ എൻട്രി ഇങ്ങനെ കയറി മേലോട്ട് പോയി കഴിഞ്ഞാൽ നേരെ ശിവ സ്റ്റാച്ചുവിൻ്റെ അവിടെ എത്തും. അവിടെ കുറേ ആൾക്കാരൊക്കെ ഫോട്ടോ എല്ലാം എടുക്കുന്നുണ്ട്. അങ്ങോട്ട് കയറി ഒത്തിരി കാണാനുണ്ടെന്നാണ് പറയുന്നത്. നമുക്കിനി അങ്ങോട്ട് അകത്തോട്ട് കയറാം. അകത്തോട്ട് കയറി അവിടെ എന്തോ 10 രൂപയുടെ എന്തോ ടോക്കൺ എടുക്കണം. ടോക്കൺ എടുത്താൽ മാത്രമേ അതിനുള്ളിൽ കയറാൻ പറ്റൂ. അതിന് ഉള്ളിൽ എന്തോ ഒരു ഗുഹയുണ്ടെന്നാണ് അവിടെ കണ്ട ആൾക്കാർ എന്നോട് പറഞ്ഞത്. അങ്ങനെ മുരുടേശ്വരത്തെ ശിവ സ്റ്റാച്ചു നന്ദികേശന്. വീണ്ടും ഈ സ്റ്റെപ്പ് കയറി അടുത്ത എത്തിയാലേ ഗോപുരത്തിലെത്തുള്ളൂ. ഈ ഗോപുരത്തിൽ കയറിയാൽ 10 രൂപയുടെ പാസ് എടുക്കണം. പാസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അകത്തെ ഗുഹയിൽ കയറാം. ഇത് ഗുഹ എന്തുകൊണ്ടെന്നാണ് എന്നോട് താഴെ കണ്ട അണ്ണന്മാർ പറഞ്ഞിട്ട്. തമിഴ്നാട്ടിൽ നിന്നുള്ള രണ്ട് ചേട്ടന്മാരെ കണ്ട് അവർ പറഞ്ഞത്. നമ്മളിവിടെ എത്തി. ഈ കണ്ടിവിടുത്തെ ഗോപുരങ്ങൾ, ഗോപുരത്തിനോട് കയറുന്നുള്ള കാഴ്ച, നല്ല വ്യൂ ആട്ടോ. ഇവിടെ കടലും അങ്ങനെ ഇവിടുന്ന് ഒരു 10 രൂപേൻ്റെ ഒരു ഇതെടുക്കണം. ഒരു പാസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് നേരെ കേവിലോട്ട് കയറാം കേട്ടോ. ഇതൊക്കെയാണ് കേവിലെ കാഴ്ചകൾ. ഈ കൈ പഴയ സ്റ്റോറിയും ഹിസ്റ്ററിയൊക്കെ പറയുന്നത്. രാവണൻ ഗണേശ
എയർ കണ്ടീഷനിങ് ഉണ്ട് കേട്ടോ, നല്ല എ സി ആണ്, നല്ല കൂളിംഗ് ആണ് കേട്ടോ അതിനുള്ളില്. നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും കേവിലെ സന്ദർശനം കഴിഞ്ഞ് നമ്മൾ പുറത്തേക്ക് ഇറങ്ങും കേട്ടോ. ഇതൊക്കെയാണ് പുറത്തേക്ക് ഇറങ്ങേണ്ടത്. ആ പുള്ളിക്കാരൻ എന്നോട് പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദിവസം മുഴുവനും കാണാനുള്ള ഉണ്ടെന്നാണ് പറഞ്ഞത്. നമുക്ക് അത്രയും സമയം ഒന്നുമില്ല, നമ്മൾ കുറച്ച് കഴിയുമ്പോൾ ഒരു മണിക്കൂറിനുള്ളിൽ നമ്മൾ തിരിച്ച് പോകാൻ വേണ്ടി നിൽക്കുകയാണ്. ഈ ടെമ്പോ നമുക്ക് ഇവിടെയും കിടയിൽ കയറി ഗണപതി ഭഗവാനെയും പ്രാർത്ഥിച്ച് അങ്ങോട്ടേക്ക് ഒന്ന് ചുറ്റി കറങ്ങിയിട്ട് നമ്മുടെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യണം. ശനീശ്വരൻ്റെ വിഗ്രഹവും തൊഴുത് നേരെ താഴോട്ട് ഇറങ്ങിയാൽ ഫുൾ ബാക്ക് ഫുൾ കടലാണ് കേട്ടോ. അങ്ങോട്ടേക്ക് എല്ലാം കടലാണ്. കുറേ കാഴ്ചകളുണ്ട് ഇതിൽ ഫുൾ നടന്ന് കാണാനായിട്ട്. ഫാമിലിയായിട്ടൊക്കെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏറ്റവും നല്ലൊരു പിൽഗ്രിം ഏരിയയാണ് ഈ മൂകാംബികയും പിന്നെ നമ്മുടെ മുരുടേശ്വരും. ഫാമിലിക്കൊക്കെ നല്ല രീതിക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ നമ്മുടെ ഇവിടെ തന്നെ കുടജാദ്രി ഹിൽസ് ട്രക്കിങ്ങും, പ്രായമുള്ളവരുണ്ടെങ്കിൽ ഒരു പ്രശ്നമില്ല, സുഖമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലം. ട്രക്കിങ്ങും ഒക്കെ ചെയ്തിട്ട് ഫാമിലിക്കായിട്ട് വന്ന് നമുക്ക് നല്ല രീതിക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണ് ഈ രണ്ട് സ്ഥലങ്ങളും കേട്ടോ. പ്രത്യേകിച്ച് നമുക്ക് കേരളത്തിലുള്ളവർക്ക് കണ്ടോ, ബാക്കിൽ ഫുൾ കടൽ, ഫുൾ കടലാണ് ബാക്കിൽ, ചുറ്റും കടലാണ്, പിന്നെ ഫ്രണ്ട് വശം മാത്രമേ ഉള്ളൂ കടലില്ലാത്തത്. ഇത്രയൊക്കെ ഉള്ളു ഏകദേശം. ഇതാണ് നമ്മൾ നമ്മുടെ സ്റ്റാച്ചുവിൻ്റെ ബാക്ക് വശത്താണ്, മുരുടേശ്വര ശിവ സ്റ്റാച്ചുവിൻ്റെ ബാക്ക് വശത്താണ് നമ്മളിപ്പോൾ ഉള്ളത്. പിന്നെ അങ്ങോട്ടേക്ക് വഴിയുണ്ട് നടന്നു, ഇനി അങ്ങോട്ടേക്ക് നമുക്ക് നടക്കാനുള്ളത്. ഇറങ്ങിയാണ്. അപ്പോൾ ഇവിടെ വേറൊരു ശിവ സ്റ്റാച്ചും കൂടി ഉണ്ട് കേട്ടോ, ശിവഭഗവാൻ്റെ വേറൊരു, നമ്മുടെ ഗംഗാദേവീനെ തലയിൽ തിരിച്ചടയിൽ വെക്കുന്ന ആ രീതിക്കൊരു സ്റ്റാച്ചു, അതും കൂടി ഉണ്ട് ഇവിടെ. അത് കറങ്ങി വന്നപ്പോഴാണ് നമുക്ക് കാണാൻ പറ്റിയത് കേട്ടോ. അത് ഇവിടെ തന്നെ ഉണ്ട് ആ സംഭവം, അതാണ് ആ ഒരു സ്റ്റാച്ചു. നേരെ ഗോപുരം, ക്ഷേത്ര ദർശനമൊക്കെ കഴിഞ്ഞ് നേരെ ഫാമിലിയൊക്കെ വന്ന് എല്ലാവരും ബീച്ചിലൊക്കെ ഉല്ലസിച്ചിട്ടൊക്കെയാണ് പോകാറുള്ളൂ കണ്ടോ. അങ്ങനെ ചെയ്യുന്ന കുറേ ഫാമിലി ഇവിടെ ഉണ്ട്. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് തുടർന്നും ഇങ്ങനെയുള്ള വീഡിയോകൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടി എൻ്റെ ചാനൽ വഴി ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതിനുവേണ്ടി എനിക്ക് നിങ്ങളുടെ ലൈക്കും ഷെയറും എല്ലാം ആവശ്യമായിട്ടുണ്ട്. അതുകൊണ്ട് സോ ഗൈസ് പ്ലീസ് ലൈക്ക് ആൻഡ് ഷെയർ മൈ ചാനൽ. ഓക്കെ, ബൈ ബൈ.